ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു ഉണക്ക് കപ്പയുടെ പുഴുക്ക. ഇപ്പോഴത്തെ തലമുറയിലെ കൊച്ചുകുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് പരിചയം കാണുകയില്ല, ഉണക്കക്കപ്പ എന്താണെന്ന് കണ്ടു കാണുകയില്ല. പക്ഷേ തിരുവിതാംകൂറിൻ്റെ, അങ്ങനെ പറയാം നമുക്ക്, ഒരു കാലത്തെ ഒരു വലിയ പട്ടിണി മാറ്റിയ ഒരു കിഴങ്ങാണ് കപ്പ. എല്ലാ വീട്ടിലും ഇപ്പോൾ എല്ലാ ഹോട്ടലുകളിലുമൊക്കെ ഇത് നല്ലൊരു ഒരു വിശിഷ്ട വിഭവമായി വിളമ്പുന്നുണ്ടെങ്കിലും പണ്ട് വേനൽക്കാലത്ത് ഇത് ഉണ്ടാക്കി വീടുകളിൽ സൂക്ഷിക്കുക പതിവായിരുന്നു. എടവം മിഥുനം കർക്കിടകം ആ സമയത്താണ് ഇത് ഈ ഉണക്ക് കപ്പ കൂടുതലും എടുക്കുക, അത് ഉപയോഗിക്കുക. കപ്പ പറിച്ച് കഴുകി തൊലി മാത്രം കളഞ്ഞ് അരിഞ്ഞ് തിളച്ച വെള്ളത്തിലിട്ട് വെയിലത്തിട്ട് മൂന്ന് നാല് ദിവസം, അത് പറമ്പിൽ തന്നെ ഇട്ടാ കേട്ടോ, ചിക്കുവാണ് ഇങ്ങനെ 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 വെതർ കാര്യം. പിന്നെ മൂന്ന് ദിവസത്തേക്ക് അനക്കില്ല, അവിടെ തന്നെ കിടക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ മൂന്നാം ദിവസം വൈകിട്ടോ നാലാം ദിവസം, നല്ല വെയിലുണ്ടേ മൂന്നാം ദിവസം, പാറയുടെ പുറത്താണ് രണ്ടര ദിവസമൊക്കെ മതി. പാറകളും ഉണ്ടായിരുന്നു പണ്ട് ഇഷ്ടംപോലെ ഇത് ഉണങ്ങാൻ വേണ്ടി പറമ്പുകളിലൊക്കെ. അപ്പോൾ എല്ലാവരും കൂടി, അയൽവക്കക്കാരും ജോലിക്ക് വരുന്നവരും എല്ലാവരും കൂടി വളരെ ആഘോഷമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി മുഴുവൻ കപ്പ വാട്ടും, രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം വിരിച്ചിട്ട് എല്ലാവരും പോവും. അപ്പോൾ ഇത് പെറുക്കാനും ഒക്കെ കുട്ടികളെല്ലാം കൂടും. നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഒരു ഐറ്റമാണ് ഉണക്ക് കപ്പയും പച്ചക്കപ്പ പോലെ തന്നെ. ഇപ്പോൾ പിന്നെ എന്നും 365 ദിവസവും പച്ചക്കപ്പ കിട്ടും, ഉണക്കക്കപ്പയും കിട്ടും. സൂപ്പർ മാർക്കറ്റുകളിൽ വരെ ഇത് പാക്കറ്റുകളിലാക്കി ഇപ്പോൾ വയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. ധാരാളം ആളുകൾ മേടിക്കാറുണ്ട്. നമുക്കതെങ്ങനെയാണ് പുഴുങ്ങണ്ടെന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോവുക. ദാ ഇതാണ് നമ്മുടെ പണ്ടത്തെ താരം ഉണക്ക് കപ്പ. ഇതിന് വാട്ടുകപ്പ എന്നും പറയും. വാട്ടിട്ടുണങ്ങുന്നതുകൊണ്ട് വാട്ടുകപ്പ. ഇത് ഞാനൊരു 6 മണിക്കൂർ സോക്ക് ചെയ്തു, കഴുകി വൃത്തിയാക്കിയിട്ട്, എന്നിട്ട് വീണ്ടും 2-3 പ്രാവശ്യം കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് വേവിച്ചിട്ടില്ല, നമുക്ക് ആദ്യം ഇതൊന്ന് വേവിക്കാം. ഇത് വൻപയറാണ്. കഴുകി ഇതിന് വേണ്ട ഉപ്പും മുളകും മാത്രം കൊടുത്ത് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് ഒരു 20 മിനിറ്റ് വേവിച്ച ഉടയാറായിരിക്കുന്ന ആ വെന്ത വെള്ളത്തോടുകൂടി ഉള്ള വൻപയറായത്. ഇത് വേണം കപ്പയുടെ കൂടെ ചേർക്കാൻ. ഇതിന് വേണ്ട മസാല എന്ന് പറയുന്നത് ഇതാണ്, തേങ്ങ. ഇതൊരു 1-1.5 കപ്പ് കഷ്ടിച്ചുണ്ട്. ഇതിൻ്റെ കൂടെ ചേർത്ത് ചതയ്ക്കേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു ലേശം, പിന്നെ ഇത് കണ്ടോ ജീരകം, ക്യുമിൻ സീഡ്സ്, ഗാർലിക്. ഇത് ഞാനൊന്ന് കീറിയിട്ടിരിക്കുകയാണ്, 4 എണ്ണയുള്ളൂ. പിന്നെ ചുമന്നുള്ളി, ഇതിലേതെങ്കിലും ഒരു ഉള്ളി ആയാലും മതി. പക്ഷെ ഞാൻ സാധാരണ എല്ലാ പുഴുക്കുകൾക്കും 2 എടുക്കാറുണ്ട്, കുറ്റമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഉപ്പ്, ഉപ്പ് പാകത്തിന് പതിവ് പോലെ. അപ്പോൾ ഇതാണ് അരപ്പ്. തേങ്ങ, ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ചതച്ച് വയ്ക്കും ജീരകവും ചേർത്ത്. ഈ വാട്ടുകപ്പ ഞാൻ ഈ പ്രഷർ കുക്കറിലേക്കിട്ട് കുറച്ച് അത്യാവശ്യം സാമാന്യം നല്ലപോലെ വെള്ളം ഒഴിക്കാം. ഞാൻ ആ വെള്ളം മുഴുവൻ ഒഴിച്ച് തൂറ്റി കളയാനുള്ളതാണ്. ഇത് ആ വൻപയർ വേവിച്ച അതേ കുക്കറാണ്, കഴുകിയിട്ടില്ല. ഉപ്പിടുന്നില്ല കേട്ടോ, ഉപ്പ് എല്ലാം കൂടെ ചേർക്കുമ്പോഴേ ഇതിന് ഉപ്പ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ്, 10 തന്നെ വേണ്ട, ഓരോ കപ്പയ്ക്ക് ഓരോ വേവാകും, നമ്മൾ തന്നെ അത് സമയം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. ഇതിപ്പോൾ 5 വിസിലായി, തണുത്തിട്ടുണ്ടാവും. ഞാനൊന്ന് തുറക്കുകയാണേ, ആ തുറക്കാം, നോക്കിക്കോളൂ, നല്ല ഭംഗിയായി കാണും. കണ്ടോ എന്തോ ഒരു ചുരുക്കിട്ട പോലെ ഇരിക്കുന്നു, വെന്ത് അലായൻസ് എല്ലാം തെളിഞ്ഞ് വന്ന്. ഈ തിളച്ച വെള്ളം കളഞ്ഞ് കുറച്ചൊന്ന് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് കഴുകാം, കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ഊറ്റിക്കളയട്ടെ. ഇത് കണ്ടോ അങ്ങ് ചുരുക്കിട്ട മാതിരി ഇത് കീറി വരും ഇളക്കുമ്പോൾ. ദേ ഇതുപോലെ മുറിയും തന്നെത്താനെ.
ഞാൻ മുറിച്ചതൊന്നുമല്ല, കൈ കൊണ്ടെടുത്തപ്പോൾ അങ്ങ് മുറിഞ്ഞു പോയതാ. അപ്പോൾ ഇതിലേക്കിനി നമ്മൾ ചെയ്യുന്നത് നോക്കൂ. ഇതാണ് നമ്മളുടെ പുഴുങ്ങി വെച്ച, വേവിച്ചു വെച്ച ഉടയാറായ പാകത്തിനുപ്പും മുളകുപൊടിയും ചേർത്ത് വേവിച്ച വൻപയറിട്ടു. കുറച്ച് ഉപ്പ് കപ്പയ്ക്ക് വേണ്ടത് ഇപ്പോൾ ഇടണം, ഒരു ഒരു ടീസ്പൂൺ. കാരണം ഇതിൽ പാകത്തിനുപ്പുണ്ട്, ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ കൊടുത്ത് വെള്ളം ഒഴിക്കുക. ഒന്ന് വേകാൻ, എല്ലാം ചേർന്നൊന്ന് വേകണ്ട്. ഒറ്റ വിസിലിനി ഇപ്പോൾ ഒറ്റ വിസിൽ കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഈ വൻപയർ വേവിച്ച കൂട്ടത്തിൽ ചക്കക്കുരുവും കൂടെ വേവിച്ചിരുന്നെങ്കിൽ, ചെറുതായിട്ട് മുറിച്ച് ഇപ്പം ഇട്ടിരുന്നെങ്കിൽ കുറേ കൂടെ സൂപ്പറായേനെ. പക്ഷേ ചക്കക്കുരു ഇപ്പോൾ കർക്കിടകം പകുതി കഴിഞ്ഞു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ചക്കക്കുരു ഇല്ല, സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ അരപ്പ് ചേർക്കാമേ. ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി, പിന്നെ ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇത്രയും ചേർത്ത് ചതച്ചതാണ് ഈ അരപ്പ്. അരപ്പിനുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു. ഇത് ചേർക്കുക. ആ ചൂടിലോട്ട്, നല്ല ചൂടുണ്ട്, അതിലേക്ക് ഈ അരപ്പിട്ടു. ഇനി ഇളക്കി ചേർക്കുക. തേങ്ങയുടെ അളവ്, മുളകിൻ്റെ അളവ്, ഉപ്പിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. ഫൈനലായിട്ട് പറയാത്ത രണ്ട് ചേരുവയുണ്ട്. അതെല്ലാ പുഴുക്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കടുവറക്കരുത്, ഉള്ളിയൊന്നും അരിഞ്ഞിട്ട് കടുവറത്താൽ ഇതിന് വലിയ ശോഭിക്കുകയില്ല. പകരം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ. കണ്ടോ, തന്നെ ഉടഞ്ഞതാ, ഒട്ടുമേ ഞാൻ ഉടച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഉടയ്ക്കാം. ഇനി വെളിച്ചെണ്ണയുടെ പുറകാലെ എന്ത് കൊടുക്കണം? കറിവേപ്പില, ഞെരടി അങ്ങിടണം. കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു പരിപാടിയും കൂടെ ചെയ്യാം. അതിതാ, ഒരു ഗാർണിഷ് കൊടുക്കാം, ഒരു ഭംഗിപ്പെടുത്തൽ, ഒരു അലങ്കാരം, എന്ത് വേണേലും ഇതിനെ നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ വാട്ടുകപ്പ പുഴുക്ക് കണ്ടല്ലോ. അതിൽ ചേർത്ത ഒരു ചേരുവ പ്രധാനമായിട്ട് കപ്പയോളം തന്നെ പ്രാധാന്യമുണ്ട് വൻപയറിന്. കാരണം ഈ ഏത് രൂപത്തിൽ നമ്മൾ കപ്പ കഴിച്ചാലും അത് ഫുള്ളായിട്ട് ഫുള്ളി സ്റ്റാർച്ചാണ്. അപ്പോൾ ആ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും. പിന്നെ ഇതിൽ പ്രോട്ടീൻ ഒട്ടുമില്ല, വളരെ 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 കുറവാണ്. അപ്പോൾ കപ്പ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രോട്ടീൻ ദാരിദ്ര്യം വരാതിരിക്കാനാണ് ഈ പയർ ചേർക്കുന്നത്. ഏതെങ്കിലും തരം പയറോ കടലയോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ പൊതുവെ ഏത് രൂപത്തിൽ കപ്പ കഴിച്ചാലും അതിൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു ചേരുവയാണ് ഒരു മത്തിക്കറി, ഒരു മീൻകറി. പക്ഷേ സാധാരണ വാട്ടുകപ്പയുടെ കൂട്ടത്തിൽ വെറുതെ പയറിടാതെ പുഴുങ്ങുമ്പോൾ പോലും കൂടെ കഴിക്കുന്നത് മീൻകറിയായിരുന്നു. അത് വാട്ടുകപ്പയാണെങ്കിൽ ഉണക്കമീനും കഴിക്കും. ഇങ്ങനെയല്ല ഉണ്ടാക്കുക, പയറിട്ടല്ല. വെറുതെ പുഴുങ്ങി തേങ്ങയും മീതെ അരപ്പിട്ട് ഉടച്ച് കടുവറത്തിങ്ങെടുക്കും. ഇച്ചിരി ടൈറ്റായിട്ട്, വെള്ളമായ അധികം കാണുകയില്ല. അതിന് നല്ല നീണ്ട ഒരു തേങ്ങ അരച്ച ഉണക്കമീൻ കറിയും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് പ്രോട്ടീൻ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ പയറിടുന്നത്. എൻ്റെ അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയാലും കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിൻ്റെ കൂടെ കുറുകളനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല കോമ്പിനേഷനാണ്. കൂടാതെ എൻ്റെ അമ്മയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ കപ്പ ഇങ്ങനെ വേവിച്ചെടുക്കും, എന്നിട്ടിങ്ങനെ അടത്തും. നമ്മൾ തന്നെ കണ്ടല്ലോ, ചുരുക്കിട്ട പോലെ ആ കൊച്ചു കൊച്ചെല്ലാം അടത്തിയെടുത്ത് നന്നായിട്ട് നെയ്യിൽ കടുക് വറുത്ത് ധാരാളം ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇതും കൂടി ഇട്ടങ്ങ് ഇളക്കും. നല്ല ടേസ്റ്റാണ്. കടുവറക്കിന് വേണ്ട ഉലുവയല്ലാത്ത എല്ലാ കൂട്ടവുമൊക്കെ ഇടും. ഉപ്പുമാവിന് വേണ്ടതെല്ലാം ഇട്ട് അതൊരു നല്ല ഡിഷായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യലായിരുന്നു അത്. പക്ഷേ വെളിച്ചെണ്ണയല്ല ഉപയോഗിച്ചിരുന്നത്, നെയ്യായിരുന്നു. ഞാൻ ഓർത്തുപോയി അതൊക്കെ ഇപ്പോൾ. അപ്പോൾ ഏതെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി കൂട്ടി, ഒന്നുമില്ലെങ്കിൽ തേങ്ങാച്ചമ്മന്തി അരയ്ക്കുമ്പോൾ അധികം പുളിക്കാത്ത തൈരൊഴിച്ചാലും
കുറച്ച് പ്രോട്ടീൻ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ചക്കക്കുരു ഇല്ലെങ്കിലും മറ്റൊരു വാട്ട് കപ്പ് പുളി. എല്ലാവരും ഉണ്ടാക്കുക, കടയിൽ മേടിക്കാൻ കിട്ടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു ഹോൾസം മീലായി ഇങ്ങനെ തന്നെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. ചോറൊന്നും ഇതിൻ്റെ കൂടെ കഴിക്കണം എന്നില്ല. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നന്ദി.